ദൈവത്തിൻ്റെ ധന്യമുള്ള തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കാധാരം ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 59:9, അതിൽ 1 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിക്കുന്ന യഹോവയുടെ കരം. പ്രൈസ്തലോ, ഈ വിടുതലിൻ മഹോത്സവത്തിൻ്റെ 2 രക്ഷിക്കുന്ന യഹോവയുടെ കരം ഇന്ന് പകരം നമുക്ക് വേണ്ടിയുണ്ട്. പ്രൈസ്തലോ, പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, ദൈവസ്ഥലിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി നമ്മെ രക്ഷിപ്പാൻ ഇന്ന് പകൽ ഉയരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ബലം മാർന്ന രക്ഷിക്കുന്നൊരു കരമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് വേണം ഈ ദൈവശബ്ദം എല്ലാവരും കേൾക്കുവാൻ. പ്രൈസ്തലോ, ഏത് വിഷയത്തിൻ്റെ മേൽ നാം ഭാരപ്പെടുന്നുവോ, ഏത് സാഹചര്യത്തെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നുവോ, ഏത് വിഷയത്തിൻ്റെ മുന്നിൽ നമ്മൾ മുങ്ങിത്താണു പോകുന്നുവോ എന്നുള്ള ആ ചിന്തകളൊക്കെ കടന്നു വരുന്നുവോ, അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ കരം ഈ ശുശ്രൂഷ മധ്യേ നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത് മാനുഷികമായ ഒരു കരവുമല്ല, നമ്മുടെ ബന്ധുക്കളുടെ ഒരു കരവുമല്ല, നമ്മുടെ സ്നേഹിതന്മാരുടെ ഒരു കരവുമല്ല. ഇന്ന് പകൽ സാക്ഷാൽ നമ്മൾ ആരാധിക്കുന്ന, സാക്ഷാൽ നമ്മൾ സേവിക്കുന്ന, നമ്മൾ ഉയർത്തുന്ന യേശു കർത്താവിൻ്റെ കരമാ ഇന്ന് പകൽ നമ്മെ രക്ഷിപ്പാനായി ഇറങ്ങി വരുന്നത്. വേറെ ഒരു കരത്തെയും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു ബന്ധുവിൻ്റെ കരവും നമ്മെ തേടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 18 അതിൻ്റെ 16 വാക്യത്തിൽ അത് അനുഭവിച്ച സങ്കീർത്തനക്കാരൻ പാടുന്നത് എങ്ങനെയാണ്? ആമേൻ. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് ആ കരം കൊണ്ട് എന്നെ വലിച്ചെടുക്കുവാനിടയായി. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ വിടുവെച്ച രക്ഷിക്കുന്ന കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തിയെ ഓർത്താൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പെരുവെള്ളത്തിൽ നിന്ന് ആ രക്ഷിക്കുന്ന കർത്താവിൻ്റെ കരം കൊണ്ട് ഭക്തനെ ഇതാ വലിച്ചെടുക്കുകയാ. ആ പെരുവെള്ളത്തിന് വിട്ടുകൊടുക്കാതെ, ആ ഒഴുക്കിന് വിട്ടുകൊടുക്കാതെ, അത് ഒഴുക്കിക്കൊണ്ടു പോകുവാൻ ഇടവരുത്താതെ ഇന്ന് പകൽക്കാലം ദൈവം ചെയ്തത് ഭക്തനെ വലിച്ചെടുക്കുകയാ. ഇന്ന് പകൽക്കാലം നമ്മുടെയും ആത്മീക ജീവിതത്തെ ഒഴുക്കിക്കൊണ്ടു പോകാമായിരുന്ന, ഒഴുക്കിക്കളയുന്ന അനുഭവങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മെ വലിച്ചെടുത്ത ആ രക്ഷിക്കുന്ന കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തിയോർത്ത് ഇന്ന് പകൽ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയണം. മത്തായി സുവിശേഷം 14 അതിൻ്റെ 30 തിരുവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അടുത്ത വാക്യത്തിൽ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, യേശു തൻ്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചയക്കുകയും യേശു തനിയെ പ്രാർത്ഥിപ്പാനായി മലയിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ വായിക്കുന്നു: പടകോ കരവിട്ടു പല നാഴിക ദൂരത്തായി, പടകോ തിരമാലകളാൽ വലഞ്ഞിരുന്നു. എന്നാൽ ആമേ വലഞ്ഞിരുന്ന അവസ്ഥയുടെ നടുവിൽ ആമേ മലമേൽ പ്രാർത്ഥിപ്പാനായി കടന്നുപോയ യേശു കർത്താവ് രാത്രിയുടെ 4 യാമത്തിൽ കടലിലൂടെ നടന്ന് തൻ്റെ അരുമ ശിഷ്യന്മാരുടെ അരികിലെത്തുവാനിടയായി. അരികിലെത്തിയ യേശുവിനെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അവർ പറയുന്നത്, അടുത്തു വരുന്നവനെ കണ്ടിട്ട് അവർ പറയുന്നത് അത് ഭൂതമെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് കണ്ട യേശു അവരോട് പറയുന്നൊരു കാര്യമുണ്ട്: ധൈര്യപ്പെടുവിൻ, പേടിക്കണ്ട, ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് അവർ യേശു ധൈര്യപ്പെടുത്തുകയാ. ഇന്ന് പകൽക്കാലം യേശുവാണ് എന്ന് പത്രോസ് അറിഞ്ഞപ്പോൾ പത്രോസിനൊരു ആഗ്രഹം യേശുവിനോട് ഇങ്ങനെയാ പറഞ്ഞത്: യേശുവേ, നീയാകുന്നു എങ്കിൽ നീ വെള്ളത്തിലൂടെ നടന്നു വരുന്നത് പോലെ നിന്റെ അടുക്കിലേക്ക് ഈ പടകിൽ നിന്ന് ഇറങ്ങി എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നീ ഒന്ന് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് പത്രോസ് പറയുവാൻ ഇടയായി തീർന്നു. പ്രൈസ്തലോ, അത് കേട്ട യേശു കർത്താവ് പറഞ്ഞു: പറ്റത്തില്ല, നിനക്കങ്ങനെ പറ്റത്തില്ല എന്നല്ല, യേശു ആഗ്രഹത്തു മുമ്പിൽ വരിക എന്ന് പറഞ്ഞ് ആമേ അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് പത്രോസിനെ ക്ഷണിക്കുകയാ. വചനത്തിൽ വായിക്കുന്നത്, പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മീതെ നടക്കുകയാ. യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ പത്രോസ് പടകിൽ നിന്നിറങ്ങി, ഇപ്പോൾ പത്രോസ് വെള്ളത്തിൽ കൂടി നടക്കുകയാ. അവൻ്റെ ആഗ്രഹം യേശുവിൻ്റെ അടുക്കൽ ഈ വെള്ളത്തിലൂടെ നടന്ന് ചെല്ലണമെന്ന, അങ്ങനെ നടക്കുവാനായിട്ട് ആരംഭിച്ചു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്: എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാ.
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ്റെ ആഗ്രഹമൊക്കെ നല്ലതായിരുന്നു, വെള്ളത്തിലൂടെ നടക്കണം, യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. പക്ഷേ ഇറങ്ങി, പക്ഷേ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട പത്രോസ് ഇപ്പോൾ ആമേ ആഞ്ഞടിക്കുന്ന കാറ്റിലേക്ക് അവൻ്റെ ദൃഷ്ടി പതിയുവാനിടയായി തീർന്നു. ആ കാറ്റ് കണ്ട് അവൻ ധൈര്യപ്പെട്ടു എന്നല്ല വായിക്കുന്നത്, ആ കാറ്റ് കണ്ട് അവൻ പേടിച്ചു. ആ പേടി അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ആ ഭയം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് നടക്കുവാനല്ല കഴിയുന്നത്, ആ വെള്ളത്തിൽ മുങ്ങി താഴുകയാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കള്, ദൈവിക ശബ്ദം കേട്ടിറങ്ങി തിരിച്ച ദൈവമക്കളു പറയട്ടെ, സാക്ഷാൽ വിളിച്ചവനെ നോക്കി തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. ആഞ്ഞടിക്കുന്ന കാറ്റുകളുണ്ട്, ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുമുണ്ട്. അലയടിക്കുന്ന കാറ്റുകളെ, ആമേ തിരമാലകളെ നോക്കാതെ, ആഞ്ഞടിക്കുന്ന കാറ്റിൻ്റെ ശക്തിയെ നോക്കാതെ വിളിച്ചവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. എബ്രായ വിശ്വാസികൾ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, ആ കർത്താവായ യേശുവിനെ തന്നെ നോക്കണം. പ്രൈസ് ദ ലോർഡ്. അല്ലെ, വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ ഒരിക്കലും നമ്മൾ ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ ഒന്നും കണ്ട് പേടിക്കുകയോ ആ പേടി നിമിത്തം മുങ്ങിത്താഴുകയോ ചെയ്യുവാൻ വിളിച്ചവൻ അനുവദിക്കുന്ന ദൈവമല്ല. ഇവിടെ നോക്കണം, കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്താഴുകയാൽ ആമേ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഇതാ ആമേ പത്രോസ് നിലവിളിക്കുകയാ. ഈ നിലവിളി കേട്ട യേശു കർത്താവ്, അവിടെ വായിക്കുന്നു, യേശു ഉടനെ ആ കൈ നീട്ടി അവനെ രക്ഷിപ്പാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ കുറിവാക്കിയത് നമ്മൾ കേട്ടതുപോലെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഇതാ മുങ്ങിത്താണ് പോകുന്ന പത്രോസിനെ, മുങ്ങിത്താണ് കഴിഞ്ഞിട്ടല്ല, മുങ്ങിത്താഴുന്നു എന്ന് നിലവിളിച്ച പത്രോസിനെ ഉടനെ ആ കൈ നീട്ടി യേശു രക്ഷിക്കുകയാ. ഇന്ന് പകൽ ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ മുങ്ങിത്താഴുന്നുണ്ട്, ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ ഉയരുവാൻ കഴിയുന്നില്ല, മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ ഭാരമേറിയ വിഷയത്തെ തമ്പുരാനോടൊന്ന് പറ, നീ മുങ്ങിത്താണ് കഴിഞ്ഞ് നിന്നെ രക്ഷിക്കുന്ന തമ്പുരാനല്ല, മുങ്ങിത്താഴുന്നതിനേക്കാൾ മുമ്പേ, നിന്റെ പടക് മുങ്ങിത്തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ ഇന്ന് പകൽ കോരിയെടുക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ ശുശ്രൂഷയിൽ നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ആകയാൽ ഇന്ന് പകൽ ഏതൊക്കെ വിഷയങ്ങൾ ഓർത്തും കണ്ടും ഭയപ്പെട്ടും ഭാരപ്പെട്ടും ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുവോ, തമ്പുരാനോട് നിലവിളിക്ക്, ഇന്ന് പകൽ ആ കരം നിന്നെ രക്ഷിക്കുന്ന കരമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം ഇടവരുത്തുവാനിടയായി തീരും. അപ്പോൾ മുങ്ങിത്താഴുന്ന പത്രോസിനെ യേശു തൻ്റെ കരം നീട്ടി രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. മർക്കോസ് വിശേഷത്തിൽ 5:23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു പടക് കയറി ആമേൻ ആ കടലരികെ വന്നിരിക്കുമ്പോൾ ഒരുത്ത നിലവിളിയുമായി ഓടിച്ചെന്ന് യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാ. അവൻ സാധാരണക്കാരനല്ല, അവൻ്റെ പേര് യായിറോസ് എന്ന, അവൻ പള്ളി പ്രമാണിയ, യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് വീണതായ യായിറോസിൻ്റെ നിലവിളി എന്താണെന്ന് നമുക്ക് 5:23 കാണാൻ കഴിയും. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുകയാണ്, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ അവളുടെ മേൽ നിന്റെ കരമൊന്ന് വയ്ക്കണം. ഇന്ന് പകൽ അവൾ അത്യാസന നിലയിലിരിക്കുകയാണ്, അവൾ രക്ഷപ്പെട്ടൊന്ന് ജീവിക്കേണ്ടതിന് ഇന്ന് പകൽ യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് വീണ് കിടന്നുകൊണ്ട് യായിറോസ് പറയുന്നു, നിന്റെ കൈ അവളുടെ മേലൊന്ന് വയ്ക്കണം. ഇന്ന് പകൽ എന്നാ സംഭവിച്ചെന്നറിയാമോ, ആ അപേക്ഷയുടെ മുമ്പിൽ യേശു അവൻ്റെ കൂടെ പോകുകയാ. അതിൻ്റെ 40-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ആ കൈ നീട്ടി ബാലയെ എഴുന്നേൽക്ക എന്ന് പറയുവാനിടയായി, ആ ബാല എഴുന്നേറ്റ് നടക്കുവാനിടയായി. ആമേ പലരും പറഞ്ഞു, യായിറോസേ ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം രക്ഷിക്കുന്ന കർത്താവിൻ്റെ കരം ആ ഭവനത്തിൽ യായിറോസിന് വേണ്ടി വെളിപ്പെടുകയാ. ആ കരം കൊണ്ട് ബാലയെ എഴുന്നേൽപ്പിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ അവൾ എഴുന്നേറ്റ് നടക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ശത്രു തളർത്തി കളഞ്ഞ, ശത്രു ക്ഷീണിപ്പിച്ച വിഷയത്തിൻ്റെ നടുവിൽ ഇന്ന് പകൽക്കാലം നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ, നമ്മെ മാനിക്കുവാൻ ഈ 2-ാമത്തെ പകലിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുകയാ. അവൻ്റെ കരം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കുറുകിപ്പോയ കരമല്ല, അത് രക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരമാ. ഇന്ന് പകൽക്കാലം ദാനിയലിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ 6-ാം അധ്യായം, ദാനിയലിൻ്റെ പുസ്തകം 6-ാം അധ്യായം
ഇരുപതാമത്തെ വാക്യത്തിൽ ദാനിയലിനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലിട്ട അതേ രാജാവ് രാവിലെ ദുഃഖശബ്ദത്തോടെ വേദനപ്പെട്ട അനുഭവത്തോടെ ആ ഗുഹയുടെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ദാനിയലിനെ ദുഃഖശബ്ദത്തോടെ വിളിക്കുകയാ. സ്തോത്രം ഇങ്ങനെയാണ്, സ്തോത്രം ദുഃഖശബ്ദത്തോടെ വിളിക്കുന്ന വിളി കേൾക്കണമേ. ആമേ സ്തോത്രം, ആമേ സ്തോത്ര, ആമേ. അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയലിനെ വിളിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ ഇടയിൽ നിന്ന്, സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ ആ ദൈവം പ്രാപ്തനായോ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ കാര്യം പറയാം, വല്ലപ്പോഴും സേവിക്കുന്ന ദൈവമല്ല, വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദാനിയേലിനുള്ള ബന്ധത്തിൽ രാജാവ് പറയുന്നൊരു കാര്യം, അവൻ ഇടവിടാതെ സേവിക്കുന്ന അവൻ്റെ ദൈവം. ഇന്ന് പകൽക്കാലം വചനത്തിൽ വായിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യണം. ഇന്ന് പകൽക്കാലം ഇതിൻ്റെയൊക്കെ അനുഗ്രഹം, ഇതിൻ്റെയൊക്കെ വിടുതൽ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വരുമ്പോഴാ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിടുതൽ, ഇടവിടാതെ സേവിക്കുന്ന ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ഇറങ്ങി വന്ന് വെളിപ്പെടുത്തുവാൻ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൈവം രാജാവ് ചോദിക്കുന്നു, നിന്നെ വിടുവിപ്പാൻ ആ ദൈവം പ്രാപ്തനായോ? ദാനിയേലിൻ്റെ മറുപടി, എൻ്റെ ദൈവം ആ മേസ്തോത്രം തൻ്റെ ദൂതനെ അയച്ച് ആ സിംഹങ്ങളുടെ വായി സ്വർഗം അടയ്ക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ സേവിക്കുന്ന ദൈവമാരാ? ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ കഴിവുള്ള ദൈവം. ആമേ സിംഹത്തിൻ്റെ ഗുഹയുടെ നടുവിൽ ചെന്ന് വീണ ഭക്തനെ, ഇതാ ദൈവത്തിൻ്റെ ബലമാർന്ന കരം, രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വർഗം അവനെ സൂക്ഷിപ്പാൻ ഇടയായി തീർന്നു. തീർന്നില്ല, അതിൻ്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞു നിർത്തട്ടെ. ഇങ്ങനെയാണ് ആമേ രാജാവ് പറയുന്നൊരു കാര്യം, ആമേ ദാനിയേലിൻ്റെ ദൈവത്തെക്കുറിച്ച്, അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നതിനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അടുത്ത വാക്യം, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. തീർന്നില്ല, അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അടുത്ത വാക്യം, അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പക രക്ഷിക്കുന്ന യഹോവയുടെ കരം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവശബ്ദത്തിന് മുമ്പിൽ ഒന്ന് വണക്കാം. പ്രൈസ് ദ ലോർഡ്. ഒന്നാമത് നമ്മൾ കേട്ടു, അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്താഴുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഏതൊക്കെ വിഷയങ്ങളുടെ മുമ്പിൽ ആടി ഉലയുന്നൊരു മരം പോലെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്നു. ഇന്ന് പകൽ ഒരേ ഒരുത്തൻ്റെ പേര് പറഞ്ഞ് വിളിക്ക്. ഇന്ന് പകൽ അവൻ എന്നെ രക്ഷിപ്പാൻ തൻ്റെ രക്ഷിക്കുന്ന കരവുമായി ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടും. അയ്യോ യഹോവേ, ഞാൻ മുങ്ങിപ്പോകുന്നു. യേശുവേ, ഞാൻ മുങ്ങിപ്പോകുകയാ, മുങ്ങിത്താഴുകയാ. ഈ വിഷയത്തിന് നടുവിൽ ആമേ ഉയരാൻ കഴിയുന്നില്ല. വിഷയത്തിന് മുമ്പിൽ അടിപെട്ട് പോകുകയാ. ഈ വിഷയത്തിന് നടുവിൽ ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ നിലവിളിക്ക്, ആ രക്ഷിക്കുന്ന കരം ഇന്ന് പകൽ എന്നെയും നിന്നെയും തേടി ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാണ്ടിയായി തീരും. യേശു ഉടനെ കൈനീട്ടി പത്രോസിനെ വിടുവിച്ചതുപോലെ ഇന്ന് പകൽക്കാലം രക്ഷിക്കുന്ന കരം നിന്നെയും തേടി ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാ. ഹല്ലേലൂയ. യൈറോസിൻ്റെയും ആഗ്രഹം, എൻ്റെ കുഞ്ഞുമകൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് കർത്താവേ നിൻ്റെ കരം എൻ്റെ കുഞ്ഞിൻ്റെ മേലൊന്ന് വയ്ക്കണമേ. ആഗ്രഹം കേട്ട് സ്വർഗം ചെന്ന് അവൻ്റെ കരം ആ കുഞ്ഞിൻ്റെ മേൽ വയ്ക്കുവാനിടയായി. അവളെ കൈക്ക് പിടിച്ച് യേശു എഴുന്നേൽപ്പിക്കുകയാ. അവൾ എഴുന്നേറ്റ് നടക്കുകയാ. ഇന്ന് പകൽ ആ കരത്തിൻ്റെ ചലനം ആമേ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ അനുഭവിക്കുന്ന ദൈവദിനം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ച ദൈവത്തിൻ്റെ കരം, ദാനിയേലിനെ സൂക്ഷിച്ച ആ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് കേൾപ്പാനിടയായി. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയ കരമല്ല. ഇന്ന് പകൽക്കാലം നമ്മെ രക്ഷിക്കുന്ന കരം, നമ്മെ വിടുവിക്കുന്ന കരം, നമ്മെ ഉയർത്തുവാൻ കഴിവുള്ള കരം, ഏത് കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ ഉയർത്തുവാൻ കഴിവുള്ള രക്ഷിക്കുന്ന കർത്തൃകരത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ വലിവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളോടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.